മെറിറ്റോ ഫ്ലോർ ക്ലീനിംഗ്സ് ആൻഡ് ഡിറ്റർജന്റ്സ്. വീടിനും വസ്ത്രങ്ങൾക്കും ഇനി മെറിറ്റോ മാത്രം. ആകർഷകമായ സുഗന്ധത്തോടെ. കുന്നംകുളം നഗരസഭയിൽ ഗ്രീൻ ടെക്നോളജി പാർക്ക് ഉദ്ഘാടനം ചെയ്തു. ശുചിത്വ പ്രവർത്തനങ്ങളിൽ കുന്നംകുളം നഗരസഭ സംസ്ഥാനത്തിന് മാതൃകയെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്. കുന്നംകുളം നഗരസഭയുടെ ഗ്രീൻ ടെക്നോളജി പാർക്ക് കുറുക്കൻപാറയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. അത്യാധുനികവും അതിലുപരി ജനപങ്കാളിത്തവും കൊണ്ട് വളരെ മികവുറ്റ പ്രവർത്തനങ്ങൾ നടത്തുന്ന കുന്നംകുളം ഗ്രീൻ പാർക്കിൽ ടെക്നോളജി പാർക്ക് വലിയ സാധ്യതകളാണ് ഭാവിയിൽ ഉണ്ടാക്കുക എന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. മാലിന്യത്തിൽ നിന്ന് ദിനം പ്രതി പുതിയ കണ്ടെത്തലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മാലിന്യത്തെ പാഴ്വസ്തുവായി കണ്ട് വലിച്ചെറിയരുതെന്നും പുനരുപയോഗിക്കാൻ പറ്റുന്ന ഒന്നിനെയും മാലിന്യമായി കാണരുതെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. സമീപകാലത്ത് കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ളവയിൽ നിന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ മികച്ച രീതിയിൽ ട്രീറ്റ്മെന്റ് പ്ലാന്റ് സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും പരിസര ശുചീകരണം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇതും നല്ലൊരു മാതൃകയാകണമെന്നും മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങൾ മാലിന്യം കൈകാര്യം ചെയ്യുന്നതിൽ ആദ്യം നേരിട്ട വെല്ലുവിളികൾ ഇപ്പോഴില്ല. പ്രശ്നബാധിതമായ മേഖലകളിൽ നേരിട്ട് അവരുമായി സംസാരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയാണ് സംസ്ഥാന സർക്കാർ ട്രഞ്ചിംഗ് സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നത്. മുട്ടത്തറയിൽ സ്ഥാപിച്ചിട്ടുള്ള ഏറ്റവും വലിയ കക്കൂസ് സെപ്റ്റേജ് പ്ലാന്റ് വിവാദമാക്കിയവർ പിന്നീട് അത് സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചാണ് മടങ്ങിയതെന്നും അത്ര കണ്ട് ശുചിത്വവും കുറ്റമറ്റതുമായ പ്രവർത്തനമാണ് ശുചീകരണ പ്രവർത്തനങ്ങളിൽ സർക്കാർ നടത്തിവരുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. AC മൊയ്തീൻ MLA അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ മന്ത്രിക്ക് ഉപഹാരം നൽകി. തുടർച്ചയായി 11 തവണ യൂസർ ഫീ കളക്ഷൻ നേടി സ്വച്ഛതാ ലീഗ് ചാമ്പ്യനായ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷിനെ മന്ത്രി ആദരിച്ചു. നഗരസഭാ മാലിന്യ സംസ്കരണ അംബാസിഡർ VK ശ്രീരാമൻ, ഗാനരചയിതാവ് BK ഹരിനാരായണൻ എന്നിവർ മുഖ്യാതിഥികളായി. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, മറ്റ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ, വാർഡ് കൌൺസിലർ AS സനൽ, മുൻ ചെയർമാൻമാരായ KC ബാബു, TS സുബ്രഹ്മണ്യൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ V മനോജ് കുമാർ, സെക്രട്ടറി KV വിശ്വനാഥൻ, CCM ആറ്റ്ലി P ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. മാലിന്യ സംസ്കരണ പഠനത്തിനും ഗവേഷണത്തിനുമായി സജ്ജമാക്കിയിട്ടുള്ള ഗ്രീൻ ടെക്നോളജി സെന്റർ 58 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഗവൺമെന്റ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്. തദ്ദേശ സ്ഥാപനങ്ങളോട് ഈ പേര് തന്നെ യഥാർത്ഥത്തിൽ മാറ്റണമെന്നാണ്. പേര് മാറ്റിയിട്ടുണ്ട്. മാലിന്യ സംസ്കരണ പ്ലാന്റ് എന്ന പേരെ മാറ്റണം. എന്താ പേര് കൊടുക്കേണ്ടത്? ഇതുപോലുള്ള പേരുകൾ. കാരണം ശുചിത്വമാണ് പ്രധാനമാക്കുന്നത്. മാലിന്യത്തെ സംസ്കരിക്കും. മാലിന്യം എന്നൊന്നില്ല യഥാർത്ഥത്തിൽ. അത് തെളിയിക്കുന്നത് കൂടിയാണ് നിങ്ങളുടെ ഗ്രീൻ പാർക്ക്. മാലിന്യം, പാഴ്വസ്തു എന്നൊന്നില്ല. ഒന്നും പാഴ്വസ്തുവല്ല. എല്ലാം നമുക്ക് ഏതെങ്കിലും നിലയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ പ്ലാസ്റ്റിക് ഉണ്ട്. ആ പ്ലാസ്റ്റിക്കിൽ പലതരം പ്ലാസ്റ്റിക് ഉണ്ട്. അത് വേർതിരിക്കുന്നുണ്ട്, സെഗ്രിഗേഷൻ നടത്തുന്നുണ്ട്. റീസൈക്കിൾ ചെയ്യാവുന്ന, പുനഃചംക്രമണം നടത്തി പുനരുപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഉണ്ട്. അത് പിന്നീട് റീസൈക്കിൾ ചെയ്ത് പല വസ്തുക്കളായി, പല ഉൽപ്പന്നങ്ങളായി തിരിച്ചു വരും.